നമസ്കാരം. 28 വർഷം നീണ്ട നിയമപോരാട്ടം. സിസ്റ്റർ അഭയ കൊലക്കേസിലൊടുവിൽ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നിർണായകമായത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയാണ് എന്ന് എഴുതി തള്ളിയ കേസ് CBI ആണ് കൊലപാതകമെന്ന് തെളിയിച്ചത്. ഇന്ന് ന്യൂസ് ഇൻഡെപ്ത് പോകുന്നത് അഭയ കേസിന്റെ ആ ചരിത്ര നിയമപോരാട്ടത്തിന്റെ വഴികളിലേക്കാണ്. കോട്ടയം BCM കോളേജിലെ 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയും ക്നാനായ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയായ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടു. 21 വയസ്സായിരുന്നു. 1992 മാർച്ച് 27 അഭയയുടെ മൃതദേഹം കോൺവെന്റ് കിണറ്റിൽ കാണപ്പെട്ടത്. കോട്ടയം പൈസ് 10th കോൺവെന്റിലെ കിണറ്റിലാണ് സിസ്റ്റർ അഭയയുടെ മൃതദേഹം കിടന്നിരുന്നത്. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെയാണ് CBI പ്രതി ചേർത്തത്. പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം സിസ്റ്റർ അഭയ കാണാൻ ഇടയായതാണ് അഭയയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. കോട്ടയം ജില്ലയിലെ അരിക്കരയിൽ അയിക്കരക്കുന്നിയിൽ തോമസിന്റെയും ലീലാമ്മയുടെയും ഏക മകളായിരുന്നു അഭയ. അച്ഛൻ തോമസും അമ്മ ലീലാമ്മയും 4 വർഷം മുൻപാണ് മരിച്ചത്. കേസ് അന്വേഷണം അട്ടിമറിച്ച് അഭയയുടെ മരണം ആത്മഹത്യയാക്കാൻ ലോക്കൽ പോലീസിന്റെ ശ്രമത്തിനെതിരെ 1992 മാർച്ച് 31 കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ PC ചെറിയാൻ മടുക്കാനി പ്രസിഡന്റും ജോമൻ പുത്തൻപുരയ്ക്കൽ കൺവീനറുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിരവധി സമര പോരാട്ടങ്ങളും നടന്നിരുന്നു. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവും അന്വേഷിച്ചു. 1993 ജനുവരി 30 കോട്ടയം RDO കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടും സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് 8 മാസം മുൻപ് 1992 മെയ് 15 കോട്ടയം PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ നേരിട്ട് കണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ സിസ്റ്റർ അഭയയുടെ മരണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി. അഭയ കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് 3 ദിവസം കഴിഞ്ഞ, അതായത് 1992 മെയ് 18 നിവേദനത്തിൽ CBI അന്വേഷണ ശുപാർശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കി. പയസ് 10th കോൺവെന്റുമായോ ക്നാനായ കത്തോലിക്ക സഭയുമായും ബന്ധമില്ലാത്ത ആലുവയിലെ മൗണ്ട് കാർമൽ കോൺവെന്റിലെ സിസ്റ്റർ ബെനിക്കാസിയ, ഇവർ അഭയയുടെ മരണം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെ 1992 ജൂൺ 1 CBI അന്വേഷണം പരിഗണിച്ചുകൊണ്ട് ഉത്തരവും ഇട്ടിരുന്നു. അഭയ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംഘടനകളും വ്യക്തികളും ഉൾപ്പെടെ 34 സംഘടനകൾ സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയതിന്റെ പകർപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ 2009 സെപ്റ്റംബർ 23 ഉത്തരവ് പ്രകാരം ആഭ്യന്തര സെക്രട്ടറി നിവേദനങ്ങളുടെയും പട്ടികകളുടെയും പകർപ്പ് ജോമോൻ പുത്തൻപുരയ്ക്കലിന് നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയെ തുടർന്ന് CBI അഭയ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. 1993 മാർച്ച് 29 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. CBI കൊച്ചി യൂണിറ്റ് DYSP വർഗീസ് P തോമസിന്റെ നേതൃത്വത്തിൽ CBI സംഘം അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കൊലപാതകമാണ് എന്ന് 6 മാസത്തിനുള്ളിൽ CBI കണ്ടെത്തുകയും ചെയ്തു. CBIയുടെ കേസ് ഡയറിയിൽ കൊലപാതകമാണ് എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു. CBI അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തിന് ഘടക വിരുദ്ധമായി അഭയയുടെ മരണം ആത്മഹത്യയാക്കാൻ അന്നത്തെ CBI SP V ത്യാഗരാജൻ തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അതിന് വഴങ്ങാതെ വന്നപ്പോൾ പീഡിപ്പിച്ചുവെന്ന് CBI DYSP വർഗീസ് P തോമസ് 1994 മാർച്ച് 7 എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് CBIയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതോടുകൂടി അഭയ കേസ് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. ഈ വിഷയം പാർലമെന്റിൽ MPമാർ ഉന്നയിച്ചു. തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു, CBIയുടെ ചുമതലയിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മന്ത്രി മാർഗരറ്റ് ആൽവ പാർലമെന്റിൽ മറുപടി നൽകേണ്ടിയും വന്നു. അന്നത്തെ CBI SPV ത്യാഗരാജൻ അഭയ കേസ് ആത്മഹത്യയാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ചതിൽ
പ്രതിഷേധമുയർന്നു. ഇത്തരത്തിൽ പ്രതിഷേധിച്ച CBI DYSP വർഗീസ് പി തോമസ് CBI DIG ആക്കാൻ സർവീസ് നിലനിൽക്കെ റിട്ടയർ ചെയ്യാൻ 9 വർഷം സർവീസ് നിലനിൽക്കുമ്പോൾ 1993 December 31 സ്വമേധ്യാ റിട്ടയർമെന്റ് എടുത്ത CBI നിന്നും രാജിവെച്ച സംഭവം പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. വർഗീസ് പി തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അഭയകേസിന്റെ മേൽനോട്ട ചുമതലയിൽ നിന്നും CBI കൊച്ചി യൂണിറ്റ് SP സ്ഥാനത്ത് നിന്നും വി ത്യാഗരാജനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ 1994 March 17 ഹൈക്കോടതിയിൽ ഹർജി നൽകി. 1994 June 2 അന്നത്തെ CBI ഡയറക്ടർ കെ വിജയരാമ റാവുവിനെ അന്നത്തെ MPമാരായ ഒ രാജഗോപാൽ, ഇ ബാലാനന്ദൻ, PC തോമസ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവർ ചേർന്ന് നേരിട്ട് കണ്ട് പരാതി നൽകിയതിനെ തുടർന്ന് ത്യാഗരാജനെ അഭയകേസിന്റെ മേൽനോട്ടത്തിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റി. ത്യാഗരാജനെ മാറ്റണമെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം CBI ഡയറക്ടർ നടപ്പിലാക്കിയെന്ന് കാണിച്ചുകൊണ്ടും CBI സത്യവാങ്മൂലം ഫയൽ ചെയ്തതിനെ തുടർന്ന് 1994 July 22 ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കി. MLA ശർമ്മയുടെ നേതൃത്വത്തിലുള്ള CBI സംഘം കോട്ടയത്തെത്തി പയസ് 10 കോൺവെന്റിലെ കിണറ്റിൽ ജയ്പൂരിലെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അഭയയുടെ ഡമ്മി പരീക്ഷണവും നടത്തി. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണ് എങ്കിലും പ്രതികളെ പിടിക്കാൻ CBI എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 1996 December 6 റിപ്പോർട്ട് സമർപ്പിച്ചു. CBI റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തുടരന്വേഷണം നടത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KK ഉത്തരൻ 1997 March 20 ഉത്തരവ് ഇറക്കി. രണ്ടാം തവണയും CBI അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 1999 July 12 റിപ്പോർട്ട് നൽകി. CBI സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കൊണ്ട് അഭയകേസിൽ രണ്ടാം തവണയും തുടരന്വേഷണം നടത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആന്റണി ടി മൊറൈസ് 2023 ഉത്തരവിറക്കി. CBI അഭയകേസിന്റെ അന്വേഷണം മൂന്നാം തവണയും അവസാനിപ്പിക്കാൻ അനുമതി ചോദിച്ചു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 5 August 30 റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. CBI റിപ്പോർട്ട് തള്ളിക്കൊണ്ട് അഭയകേസിൽ തുടരന്വേഷണം നടത്താൻ 2006 August 21 മൂന്നാം തവണ ഉത്തരവിട്ടത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PD ഷാരംഗ്ധരൻ ആണ്. അഭയകേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് CBI 3 പ്രാവശ്യം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴും ആ അവസരത്തിലെല്ലാം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അഭയകേസിലെ CBIയുടെ FIRലെ പരാതിക്കാരിയായ ആലുവ മൗണ്ട് കാർമൽ കോൺവെന്റിലെ സിസ്റ്റർ ബെനിക്കാസിയയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. അഭയകേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിനെതിരെ കോടതിയിൽ ഹാജരായി തടസ്സ ഹർജി കൊടുക്കാതെ പരാതി ഇല്ലാതെ പരാതിക്കാരിയായി മാറിയ ആളാണ് സിസ്റ്റർ ബെനിക്കാസിയ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സിസ്റ്റർ ബെനിക്കാസിയ അഭയകേസിൽ CBI അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും CBIക്ക് മൊഴി കൊടുക്കാത്ത ആളാണ് എന്നതാണ് ശ്രദ്ധേയം. 2008 സിസ്റ്റർ ബെനിക്കാസിയ മരിച്ചു. 2007 May 9 and 18 CBI ഡയറക്ടർ വിജയശങ്കറിനെ നേരിട്ട് കണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ പരാതിയിന്മേൽ CBI ഡൽഹി ക്രൈം യൂണിറ്റ് SPയും UP മുഖ്യമന്ത്രിയായിരുന്ന മായാവതിക്കെതിരെയുള്ള താജ് ഇടനാഴി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ RM കൃഷ്ണയും CBI DYSP RK അഗർവാളിന്റെയും നേതൃത്വത്തിൽ സ്പെഷ്യൽ സംഘം അഭയകേസിന്റെ അന്വേഷണം നടത്താൻ CBI ഡയറക്ടർ ഉത്തരവിട്ടു. SP RM കൃഷ്ണയുടെയും DYSP RK അഗർവാളിന്റെയും നേതൃത്വത്തിലുള്ള CBI സംഘം കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തി. പ്രതികളെ ബംഗളൂരുവിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് റിസൾട്ട് കോടതിയിൽ ഹാജരാക്കാൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിയിന്മേൽ ഹൈക്കോടതി ഉത്തരവിട്ടു. പിന്നീട് അഭയകേസിന്റെ അന്വേഷണം ഡൽഹി യൂണിറ്റിൽ നിന്നും കൊച്ചി യൂണിറ്റിലേക്ക് 2008 September 4 മാറ്റിയതിനെ തുടർന്ന് കൊച്ചി യൂണിറ്റ് CBI DYSP നന്ദകുമാർ നായർ 2008 November 1 അന്വേഷണം ഏറ്റെടുത്തു. അഭയകേസിലെ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിലിനെ, സിസ്റ്റർ സെഫി എന്നിവരെ DYSP നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള CBI സംഘം 2008 November 18 16 വർഷങ്ങൾക്ക് ശേഷമാണ് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നത്. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിലിനെ, സിസ്റ്റർ സെഫി എന്നീ 3 പ്രതികൾക്കെതിരെ 2009 July 17 CBI DYSP നന്ദകുമാർ നായർ
എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മൂന്ന് പ്രതികളും വിചാരണ കൂടാതെ കുറ്റമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2011 മാർച്ച് 16 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതികൾ വിടുതൽ ഹർജി ഫയൽ ചെയ്തു. കുറ്റപത്രം നൽകി 2 വർഷം കഴിഞ്ഞാണ് പ്രതികൾ കോടതിയിൽ വിടുതൽ ഹർജി സമർപ്പിച്ചത്. അഭയ കേസിൽ തെളിവ് നശിപ്പിച്ച ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ CBI തുടരന്വേഷണം നടത്താൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിയിൽ 2014 മാർച്ച് 19 ഹൈക്കോടതി ഉത്തരവിറക്കി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അഭയ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന K. സാമുവലിനെ പ്രതിയാക്കി 2015 ജൂൺ 30 തിരുവനന്തപുരം CBI കോടതിയിൽ തുടരന്വേഷണം നടത്തിയ റിപ്പോർട്ടും സമർപ്പിച്ചു. അഭയ കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിളിനെ 4 പ്രതിയാക്കിക്കൊണ്ട് തിരുവനന്തപുരം CBI കോടതി സ്പെഷ്യൽ ജഡ്ജി K. നാസർ 2018 ജനുവരി 22 ഉത്തരവിട്ടു. ഈ ഉത്തരവിനെതിരെ KT മൈക്കിൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ CBI കോടതി ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് CBI കോടതിയിൽ അഭയ കേസിന്റെ വിചാരണാവേളയിൽ ക്രിമിനൽ നടപടിക്രമം 319 വകുപ്പ് പ്രകാരം KT മൈക്കിളിനെതിരെ വിചാരണാഘട്ടത്തിൽ തെളിവ് ലഭിച്ചാൽ CBI കോടതിക്ക് പ്രതിയാക്കാമെന്ന് 2019 ഏപ്രിൽ 9 ഹൈക്കോടതി ഉത്തരവിറക്കി. വിചാരണ കൂടാതെ പ്രതികളെ കുറ്റമുക്തരാക്കണമെന്നുള്ള പ്രതികളുടെ ഹർജി CBI കോടതിയിൽ പരിഗണിക്കുമ്പോൾ പ്രതികൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിടുതൽ ഹർജിയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചു. CBI കോടതിയിൽ 9 വർഷത്തോളം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇങ്ങനെ ഒടുവിൽ CBI കോടതി 1 പ്രതി ഫാദർ കോട്ടൂറിനെയും 2 പ്രതി ഫാദർ ജോസ് പുതൃക്കലിനെയും സിസ്റ്റർ സെഫിയുടെയും വിടുതൽ ഹർജിയിൽ അന്തിമ വാദം കേട്ട് ഒരുമിച്ച് വിധി പറഞ്ഞു. 1 പ്രതി ഫാദർ തോമസ് കോട്ടൂരും 3 പ്രതി സെഫിയും വിചാരണ നേരിടാൻ പര്യാപ്തമായ തെളിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി. തിരുവനന്തപുരം CBI കോടതി ജഡ്ജി J. നാസർ 2018 മാർച്ച് 7 1 പ്രതിയുടെയും 3 പ്രതിയുടെയും വിടുതൽ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിറക്കി. അതേസമയം 2 പ്രതി ഫാദർ ജോസ് പുതൃക്കയിലിനെ വിചാരണ കൂടാതെ വെറുതെ വിടാൻ കോടതി ഉത്തരവിൽ പറയുന്നു. നൈറ്റ് വാച്ച്മാനായ ചെല്ലമ്മ ദാസ് CBIക്ക് നൽകിയ മൊഴിയിൽ സിസ്റ്റർ അഭയ മരിക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് 2 പ്രതി ഫാദർ ജോസ് പുതൃക്കയിലിനെ രാത്രി 11 മണിക്ക് ശേഷം പയസ് 10 കോൺവെന്റിന് മുൻവശത്ത് സ്കൂട്ടർ വെച്ചിട്ട് കോൺവെന്റ് മതിൽ ചാടി കിണറ്റിന്റെ ഭാഗത്തേക്ക് പോയ ശേഷം പുലർച്ചെ 5 മണിക്ക് തിരിച്ചു വന്നത് കണ്ടുവെന്നും വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ വീണ്ടും രാത്രി 11 മണിക്ക് വന്ന മതിൽ ചാടി കോൺവെന്റിന്റെ കിണറ്റിന്റെ സൈഡിലേക്ക് പോയത് കണ്ടുവെന്ന് CBIക്ക് 2008 നവംബർ 27 നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അഭയ മരിച്ച ദിവസം എന്ന തീയതി CBI മൊഴിയിൽ രേഖപ്പെടുത്താത്തതിനാൽ CBI നൈറ്റ് വാച്ച്മാൻ ചെല്ലമ്മ ദാസിന്റെ മൊഴിയിൽ തീയതി രേഖപ്പെടുത്താത്തതിന്റെ ആനുകൂല്യത്തിൽ 2 പ്രതി ഫാദർ ജോസ് പിതൃക്കയിലിനെ CBI കോടതി വെറുതെ വിടുകയായിരുന്നു. അതേസമയം കോട്ടയം പാറമ്പുഴ കൊശമറ്റം കോളനിയിലുള്ള നൈറ്റ് വാച്ച്മാൻ ചെല്ലമ്മ ദാസ് 2014 ഫെബ്രുവരി 28 മരിച്ചു. അതിനാൽ തന്നെ വിചാരണാഘട്ടത്തിൽ പ്രോസിക്യൂഷനിലെ ദൃക്സാക്ഷിയായ പ്രധാന സാക്ഷിയെ CBI കോടതിയിൽ വിസ്തരിക്കാൻ കഴിയാതെയും പോയി. അതിനിടെ ദൃക്സാക്ഷി അടക്യ രാജു അഭയ മരിച്ച ദിവസം പുലർച്ചെ 5 മണിക്ക് 2 വൈദികരെ കോൺവെന്റിന്റെ സ്റ്റേ കേസിൽ കണ്ട കാര്യം CBIക്ക് 2007 ജൂലൈ 11 മൊഴി കൊടുത്തത് CBI കോടതിയിൽ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 2 പ്രതി ഫാദർ ജോസ് പിതൃക്കയിലിനെ വിചാരണ കൂടാതെ CBI കോടതി വെറുതെ വിട്ടതിനെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളാൻ ഹൈക്കോടതി കാരണം പറഞ്ഞത്. പ്രോസിക്യൂഷനാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് എന്നും CBI അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല എന്നുമുള്ള കാരണം പറഞ്ഞാണ് ജോമോന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. 1 പ്രതി ഫാദർ തോമസ് കോട്ടൂരും 3 പ്രതി സിസ്റ്റർ സെഫിയും വിചാരണ കൂടാതെ വെറുതെ വിടണമെന്നുള്ള പ്രതികളുടെ ആവശ്യം CBI കോടതിയും ഹൈക്കോടതിയും തള്ളിയതിനെതിരെ പ്രതികൾ സുപ്രീം കോടതിയിൽ നൽകിയ പ്രത്യേക പെറ്റീഷനിൽ 1 പ്രതി തോമസ് കോട്ടൂറിന് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരായ മുഖൽ റോത്തക്കിയും സിസ്റ്റർ സെഫിക്ക് വേണ്ടി അഭിഷേക് മനു സിംഗ്വിയും ഹാജരായി. 2019 ജൂലൈ 15 പ്രതികളുടെ ഹർജി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് അബ്ദുൽ നാസർ അധ്യക്ഷനായ ബെഞ്ച് ഫയലിൽ പോലും സ്വീകരിക്കാതെ അപ്പോൾ തന്നെ തള്ളി. CBI കോടതിയിൽ വിചാരണ നേരിടാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. പ്രതികളുടെ ഹർജി സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്ന് 1 പ്രതി തോമസ് കോട്ടൂറിനും 3 പ്രതി സിസ്റ്റർ സെഫിക്കും ചാർജ് ഫ്രെയിം ചെയ്ത് കുറ്റം തിരുവനന്തപുരം CBI കോടതി സ്പെഷ്യൽ ജഡ്ജി K. സനൽകുമാർ 2019 ഓഗസ്റ്റ് 5 പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. 2019 ഓഗസ്റ്റ് 26 മുതൽ CBI കോടതിയിൽ അഭയ കേസിന്റെ വിചാരണ തുടങ്ങി. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ഒക്ടോബർ 20 മുതൽ
അഭയ കേസിന്റെ വിചാരണ CBI കോടതിയിൽ പുനരാരംഭിച്ചത്. CBIയുടെ കുറ്റപത്രത്തിൽ 133 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് ആകെയുള്ളത്. 28 വർഷം കാലപ്പഴക്കം ചെന്ന കേസ്, പല സാക്ഷികളും മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് 49 സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കാൻ കഴിഞ്ഞു. പ്രതിഭാഗത്തിന് ഒരു സാക്ഷിയെ പോലും വിസ്തരിക്കാൻ കഴിഞ്ഞതുമില്ല. December 10 പ്രോസിക്യൂഷൻ വാദവും പ്രതിഭാഗ വാദവും പൂർത്തിയാക്കുമ്പോൾ അഭയ കൊല്ലപ്പെട്ടിട്ട് 28 വർഷവും 9 മാസവും തികയുന്നു. വിചാരണ വേളയിൽ പ്രതിഭാഗം കൂറുമാറി മൊഴിമാറ്റി പറഞ്ഞ പ്രോസിക്യൂഷൻ രണ്ടാം സാക്ഷി സഞ്ജു പി മാത്യുവിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്ന് CBI കോടതിയെ അറിയിച്ചിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കിൽ പ്രോസിക്യൂഷൻ 24 സാക്ഷിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് CBI പ്രോസിക്യൂട്ടർ എം നവാസാണ്. ഒന്നാം പ്രതി ഫാദർ കോട്ടൂറിന് വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജെ ജോസുമാണ് വാദിച്ചത്. മൂന്നാം പ്രതി സിസ്റ്റർ സെഫി ഹൈമനോപ്ലാസ്റ്റിക് സർജറി നടത്തി കന്യകയാണ് എന്ന് സ്ഥാപിച്ചത് കേസിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. പ്രതി സിസ്റ്റർ സെഫിയെ CBI അറസ്റ്റ് ചെയ്തതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് 2008 നവംബർ 25 വിധേയമാക്കിയപ്പോൾ സിസ്റ്റർ സെഫി കന്യകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കന്യകാചർമ്മം കൃത്രിമമായി വച്ച് പിടിപ്പിക്കാനായി ഹൈമനോപ്ലാസ്റ്റിക് സർജറി നടത്തിയതായി വൈദ്യപരിശോധനയിൽ വ്യക്തമായി. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനും പ്രോസിക്യൂഷൻ 29 സാക്ഷിയുമായ ഡോക്ടർ രമയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പ്രോസിക്യൂഷൻ 19 സാക്ഷിയുമായ ഡോക്ടർ ലളിതാംബിക കരുണാകരനും CBI കോടതിയിൽ മൊഴി നൽകിയത് അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. ഇതെല്ലാം തന്നെ കേസിൽ നിർണായകമായവയാണ്. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാജ്യം ഉറ്റുനോക്കിയ സിസ്റ്റർ അഭയ കൊലപാതക കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് നിയമ സംവിധാനത്തിന്റെ വിജയം കൂടിയാവുകയാണ്. ഒപ്പം സാധാരണക്കാരന് ഈ നിയമ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയും കൂടും.